ദേശ്യമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ ഇഷ്ടി ഔസേപ്പിൻ്റെ വർഷമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാലോ. മറിയത്തിൻ്റെ രക്ഷാധികാരിയും അല്ലെങ്കിൽ ജീവിത പങ്കാളിയും യേശുവിൻ്റെ പിതാവും എന്ന നിലയിലാണ് ഇഷ്ടി ഔസേപ്പ് മഹത്വപ്പെടുന്നത്. മാർപ്പാപ്പമാരാൻ മറിയത്തെ കഴിഞ്ഞാൽ, ദൈവമാതാവായ മറിയത്തെ കഴിഞ്ഞാൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും പരാമർശിക്കപ്പെട്ടുള്ള വിശുദ്ധൻ വിശുദ്ധ ഔസേപ്പാണ്. കത്തോലിക്ക തിരുസഭയുടെ രക്ഷാധികാരി എന്നാണ് 9 പീസ് മാർപ്പാപ്പ ഈ വിശുദ്ധ ഔസേപ്പിനെ വിശേഷിപ്പിക്കുന്നത്. 12 പീസ് മാർപ്പാപ്പ വിശുദ്ധ ഔസേപ്പിനെ പറയുന്നത് തൊഴിലാളി മധ്യസ്ഥൻ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധനായ മാർപ്പാപ്പ പറയുന്നത് കത്തോലിക്ക തിരുസഭയുടെ രക്ഷാധികാരി എന്നാണ്. ബൈബിളിൽ മുഴുവൻ ഉടനീളം നോക്കിയാൽ വിശുദ്ധ ഔസേപ്പിനെ കുറിച്ച് കാണുന്ന നീതിമാനാണ് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 2 അധ്യായത്തിലും 1 അധ്യായത്തിലുമായി 4 സ്വപ്നങ്ങളിലൂടെ വിശുദ്ധ ഔസേപ്പിനെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റാനും യേശുവിൻ്റെ രക്ഷാകര പദ്ധതി പങ്കുകാരാവാനും വിശുദ്ധ ഔസേപ്പിനെ ദൈവം നേരിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. നാം മനസ്സിലാക്കുന്നത് പോലെ 1 സ്വപ്നത്തിൽ വിശുദ്ധ ഔസേപ്പ് വിറങ്ങലിച്ചു പോയ നിമിഷമാണത്. അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പേ മറിയത്തിൻ്റെ ഗർഭധാരണം ആകെ ഔസേപ്പിനെ തളർത്തി കളഞ്ഞു. എങ്കിലും വിശുദ്ധ ഔസേപ്പ് നീതിമാനായതുകൊണ്ട് യഹൂദ നിയമങ്ങളൊന്നും വകവയ്ക്കാതെ മറിയത്തിനൊന്നും സംഭവിക്കാതെ ആരും അറിയാതെ സ്ഥലം വിടാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഉടനെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മറിയത്തിനെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. ഉടനെ ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് വിശുദ്ധ ഔസേപ്പ് പ്രവർത്തിച്ചു. 2 സ്വപ്നത്തിൽ നമുക്ക് കാണുന്നു, കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ ഒരു ശിശുവിനെയും അമ്മയെയും കൂട്ടി ഉടനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. കാരണം ഹെരോദേസ് കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഉടനെ ഔസേപ്പ് പിതാവ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയും കൊണ്ട് ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വീണ്ടും ഒരു അരുളപ്പാട് ഉണ്ടാവുന്നവരെ അവിടെ താമസിച്ചു. 3 സ്വപ്നത്തിൽ മാലാഖ വന്ന് പറഞ്ഞു, ദേ ഹെരോദേസ് മരിച്ചു, നീ ഇസ്രായേലിലേക്ക് വീണ്ടും തിരിച്ചു വരികയായിരുന്നു. 4 സ്വപ്നത്തിൻ്റെ ഗതി അനുസരിച്ച് മാതാ ഔസേപ്പിനോട് പറഞ്ഞു, നീ ഗലീലയിൽ പോയി നസ്രത്ത് എന്ന പട്ടണത്തിൽ വസിക്കുക. കാരണം പ്രവാചകന്മാരാൻ ഇവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന നാമകരണം പൂർത്തിയാകാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. വിശുദ്ധ ഔസേപ്പ് നസ്രത്തിലെ പരിശുദ്ധ അമ്മയെ പോലെയും ഗദ്ദസമനയിലെ ഈശോയെ പോലെയും തൻ്റെ വിശ്വാസം ശക്തിയായി എല്ലാ ജീവിതാനുഭവങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഔസേപ്പിൻ്റെ മഹത്വം. പരിശുദ്ധമ്മ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. മാതാവും ശിഷ്യന്മാരും വീട്ടിലേക്ക് വന്ന് മാതാവിനെ കാണാൻ വന്നപ്പോൾ വലിയ സന്തോഷം ശിഷ്യന്മാരും എല്ലാവരും കൂടെ. അപ്പോൾ മാതാവ് ഔസേപ്പിനെ ഓർത്തുകൊണ്ട് പറയാണ്, എൻ്റെ ഔസേപ്പ് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എൻ്റെ സംരക്ഷകൻ, എന്നെ പരിപാലിച്ചവൻ, എൻ്റെ യവനത്തിലെ കാവൽക്കാരൻ, എത്രയോ വിനീതൻ, സ്നേഹസമ്പന്നൻ. ഇതുപോലൊരു വ്യക്തി ലോകത്തിലുണ്ടായാൽ അത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ലോകത്തിന്. അവൻ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൂർത്ത രൂപമാണ്. ഈ മാതാവ് പറഞ്ഞ സംഭവം നമുക്കും ബാധകമാണ്. യേശുവിൻ്റെ ജീവിതത്തിലും മാതാവിൻ്റെ ജീവിതത്തിലും ഔസേപ്പിതാവ് കൊടുത്ത ആ വലിയ ശക്തി, കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് അവിടെ സമീപിക്കുന്ന ഒരുവിനെയും വെറും കയ്യായി വിട്ടിട്ടില്ല എന്നാണ് വിശുദ്ധ അമ്മദ്രേസ പറയുന്നത്. കുടുംബത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിനോട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ, നമ്മുടെ കുഞ്ഞുമക്കൾ നന്നായി വരാൻ, നല്ല സ്നേഹത്തിലുള്ള ഒരു കുടുംബം നയിക്കാൻ വിശുദ്ധ ഔസേപ്പ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ്. നമുക്ക് വിശുദ്ധ ഔസേപ്പിനെ സമീപിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.